ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള വളരെ ഫ്ലഫി ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണിത്. കുട്ടികൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ കപ്പ് കേക്ക്. എൻ്റെ മക്കൾക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ് കേക്ക് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തപ്പോൾ വീഡിയോ എടുത്ത് വിട്ടതാണ്. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പഞ്ചസാര, 2 മുട്ട, റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം, 3/4 കപ്പ് പാല്, 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾസ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടേബിൾസ്പൂൺ ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, ഉപ്പ്, 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം, 50 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ എടുക്കണം, 2 ടേബിൾസ്പൂൺ നെയ്യ്. ഇനി നമുക്ക് ഇത് ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ക്ലീൻ ബൗളെടുത്ത് അതിന് മുകളിലായിട്ടൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ 2 മുട്ട ഒന്ന് പതിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് മുട്ടയുടെ ചുവ ഒരിക്കലും ഈ കേക്കിൽ ഉണ്ടാകുന്നതല്ല. അത് മസ്റ്റായിട്ട് എല്ലാവരും ഇത് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായി പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇവിടെ ഞാൻ പൊടിച്ചിട്ടില്ല. വളരെ നേർമയായ പഞ്ചസാര ആയതുകൊണ്ട് നമുക്കിതിലേക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ക്രീമി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിൽക്ക് മിക്സ്, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരേ സമയം എല്ലാ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സിങ് പാടില്ല. ഇതിൽ ചെയ്യുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് ഇതേ രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓവൺ ഒന്ന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്ന ശേഷം കപ്പ് കേക്ക് മോൾഡിലേക്ക്
പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. വൺ എയ്റ്റി ഡിഗ്രിയിൽ 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവൺ ഇല്ലാതെയും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇഡ്ലി തട്ടിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ അതേ രീതിയിലും ഈ കപ്പ് കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 20 മിനിറ്റിന് ശേഷം ഞാനിതെടുത്ത് നോക്കി ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ ക്ലിയർ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണിത്. വളരെ ഫ്ലഫി ആൻഡ് ടേസ്റ്റി കപ്പ് കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. Thanks for watching.